നമസ്കാരം. വി ഹെൽപ്പ് ചാനലിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നൂലാമാലയുടെ മറ്റധ്യായത്തിലേക്ക് സേവപൂർവ്വ സ്വാഗതം. ഞാൻ നവീൻ പരങ്കാവ്. ഒരു നിറത്തെ കഷ്ണങ്ങളാക്കിയാൽ കിട്ടുന്ന ധാന്യം ഏത് എന്നാണ് ചോദ്യം. അതായത് ഒരു നിറം, ആ നിറത്തെ കഷ്ണങ്ങളാക്കിയാൽ കിട്ടുന്ന ധാന്യം ഏതാണ്? ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ്, നമ്മൾ ഗ്രീൻ പീസ് കറിക്കൊക്കെ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗ്രീൻ പീസ് എന്ന് പറയുന്ന ധാന്യം. അതായത് ഒരു കളർ, അതായത് ഗ്രീൻ എന്ന് പറയുന്ന പച്ച നിറം, ഗ്രീനെ കഷ്ണമാക്കുക, അതായത് പീസാക്കുക. അപ്പോൾ ഗ്രീൻ പീസ്, അതാണ് ഒരു നിറത്തെ കഷ്ണങ്ങളാക്കിയാൽ കിട്ടുന്ന ധാന്യം. ഗ്രീൻ പീസ്, ഗ്രീൻ എന്നുള്ള നിറത്തെ പീസ് പീസായി കഴിഞ്ഞാൽ ഗ്രീൻ പീസായിട്ട് മാറും, അതൊരു ധാന്യമാണ്. അപ്പം മനസ്സിലായല്ലോ. തല തിരിഞ്ഞാലും ഒരുപോലെ ഉണ്ടാവുന്ന കവി ഏതാണ്? തലതിരിഞ്ഞാലും ഒരുപോലെയുള്ള കവി ഏതാണ്? അപ്പം ഉത്തരം ഇതാണ്, വിഘടകവിയാണ്. തലതിരിഞ്ഞാലും ഒരുപോലെയുള്ള കവി വിഘടകവിയാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിഘടകവി എന്ന് എഴുതി നോക്കിയ മലയാളത്തിൽ, വിഘടകവി. തലതിരിച്ച് വായിച്ചാലും വിഘടകവി, അങ്ങനെ ഒരു കവിയേ ഉള്ളൂ, അതാണ് വിഘടകവി. തലതിരിഞ്ഞാലും ഒരുപോലെ നിൽക്കുന്ന കവി വിഘടകവിയാണ്. ചോദ്യമായിരുന്നു, നമ്മൾ ജീവിക്കുന്നത് ഏത് കാലത്താണ്? കറക്റ്റ് ആൻസർ, നമ്മൾ ജീവിക്കുന്നത് വർത്തമാനകാലത്തിലാണ്. വർത്തമാനകാലം, ഇപ്പോൾ ഉള്ള കാലം, അത് നമ്മളിപ്പം നിൽക്കുന്ന സമയത്താണ് നമ്മൾ വർത്തമാനകാലം എന്ന് പറയുന്നത്. പല സ്ഥലത്തും പല വലിപ്പത്തിലും കാണുന്ന അക്ഷരം ഏത് എന്നാണ് ചോദ്യം. പല സ്ഥലത്തും പല വലിപ്പത്തിലും കാണുന്ന അക്ഷരം ഏതാണ്? കറക്റ്റ് ആൻസർ ഇതാണ്. അതായത് പല സ്ഥലത്തും പല വലിപ്പത്തിലും കാണുന്ന അക്ഷരമാണ് ക്യൂ. ക്യൂ എന്ന് പറയുന്ന അക്ഷരം അല്ലേ, ക്യൂ എന്ന് പറയുന്ന അക്ഷരമാണ്. ഈ ക്യൂ എന്ന് പറയാൻ നമുക്ക് ബീവറേജിന് എടുക്കുക, പല വലിപ്പത്തിലും കാണാം. ഇപ്പം പല വലിപ്പത്തിലും പല സ്ഥലത്തും കാണുന്നതാണ് ക്യൂ എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുന്ന ഒരു അക്ഷരമാണ്, അത് പല സ്ഥലത്തും പല വലിപ്പത്തിലായിരിക്കും നമ്മൾ കാണുന്നത്. പ്രണയത്തിൻ്റെ അവസാനം എന്താണ്? പ്രണയം എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനം എന്താണ്? പൂജ്യം. പ്രണയം എന്നൊന്ന് മലയാളത്തിൽ എഴുതി നോക്കിയേ. പ്രണയം എന്ന് എഴുതുമ്പോൾ അവസാനം എന്താണ്? പൂജ്യം. പ്രണയത്തിൻ്റെ അവസാനം എന്ത്? ഉത്തരം പൂജ്യമാണ്. അപ്പം മനസ്സിലായല്ലോ.